സ്മൃതി, 2017 ഫെബ്രുവരി 17 നടി ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. അന്ന് മുതൽ റിപ്പോർട്ടർ ടി വി ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്ന് പറയുന്നത് അന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടായിരുന്നു. അതിനുശേഷം അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന എം ഇ നികേഷ് കുമാറും നമ്മുടെ ഏറ്റവും നല്ല ജേർണലിസ്റ്റ് എന്ന് പറയുന്ന നിലയ്ക്ക് റോഷിബാലും എടുത്ത നിലപാടും എന്തും അതുപോലെ തന്നെയായിരുന്നു. കാരണം റോഷിബാലിനെ പോലെയുള്ള പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള എന്താണ് റിപ്പോർട്ടേഴ്സ്, മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ പിന്നാലെ കൂടി എന്നുള്ളതാണ് സത്യം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. 2017 ഫെബ്രുവരി 17 മുതൽ ഇന്ന് വരെയുള്ള സമയങ്ങളിൽ റിപ്പോർട്ടർ ടി വിയും റിപ്പോർട്ടർ ടി വിയുടെ മാനേജ്മെൻറ്റും അന്ന് മുൻ ചീഫ് എഡിറ്ററും എം ഇ നികേഷ് കുമാർ എടുത്ത നിലപാട് തന്നെയാണ് ഇന്നും തുടരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ വരെ ഇത്രയും അധികം ഒരു നീണ്ട കാലയളവ് ചർച്ച ചെയ്ത വിഷയമുണ്ടായില്ല. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ചർച്ച ചെയ്ത വിഷയമാണ് നടിയെ ആക്രമിച്ചപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ പരസ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സിനിമ വിഭാഗത്തിൽ നിന്ന് ആ പറയുന്ന ഒരു ഫ്രട്ടൻ്റെ ഒരു മനുഷ്യൻ പോലും റിപ്പോർട്ടർ ടി വിയിൽ ബഹിഷ്കരിച്ചിരുന്ന ഒരു മനുഷ്യൻ പോലും റിപ്പോർട്ടർ ടി വിയായി സഹകരിക്കില്ലാത്ത കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചർച്ചയ്ക്ക് വിളിച്ച ആൾ വരില്ലായിരുന്നു, പ്രോഗ്രാമിനുകളിലേക്ക് ആൾ വരില്ലായിരുന്നു. അങ്ങനെ വളരെ വർഷങ്ങളായി നടത്തിക്കൊടുന്ന ഒരു പോരാട്ടത്തിന് വിജയം കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി റിപ്പോർട്ട് സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം സർക്കാർ ഒരു കമ്മിറ്റീനെ ഏർപ്പാടാക്കുക, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര വലിയ കാര്യങ്ങളാണ് വരുന്നത് നോക്കൂ സ്മൃതി. കാരണം അതിൻ്റെ അകത്ത് എന്താണ് ലൈംഗിക അതിക്രമം മുതലുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നത്. മുഴുവൻ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റും ഒന്നെന്താ പിന്നെ കോംപ്രമൈസും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഈ കാരണങ്ങൾ വിട്ട് ഇത് ഈ സംവിധാനം വേണ്ട, സിനിമ വേണ്ട എന്ന് വിട്ടിട്ട് സീരിയലിലേക്ക് പോയാൽ പോലും അവിടെ പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഒരു സംവിധാനം മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം എത്രയാണ് റിപ്പോർട്ട് കിട്ടിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന എന്താ, റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആരുടെ പേരതിൽ പരാമർശിച്ചിട്ടില്ലെങ്കിൽ കൂടുതലും ഈ പറഞ്ഞ സിനിമ സെറ്റുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. വാതിൽ മുട്ടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ 2017 തുടങ്ങി ഈ സമയം വരെ ഇടതെടവില്ലാതെ വാർത്തകൾ കൊടുക്കുമായിരുന്നു നമ്മൾ. കാരണം നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ചർച്ച ചെയ്യാതെ ഇത് പോയിട്ടില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ വിവരാവകാശ കമ്മീഷൻ്റെ മുൻപിൽ തന്നെ എത്ര അപ്പീലുകളാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്, ഏതൊക്കെ രീതിയിൽ അപ്പീലുകളാണ് നമുക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ പെൻഡ്രൈവ് ചോർന്ന, അതായത് ഈ ദൃശ്യങ്ങൾ ചോർന്ന സമയത്ത് നമ്മൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ടി വിയാണ്. എന്താ ഈ പറയുന്ന ദൃശ്യങ്ങൾ ചോർന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ടി വിയാണ്. അതിൻ്റെ പുറകെ നമ്മൾ എത്ര നാളാണ് പോയത്, അത് കോടതിയിൽ ഇപ്പം എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇനി സർക്കാർ ഇതിന് മേലെ എന്ത് നടപടിയെടുക്കും എന്നുള്ളതിലാണ് കാര്യം. കാരണം ഒരു സർക്കാർ ഒരു കമ്മിറ്റിനെ നിശ്ചയിക്കുന്നു, കോടിക്കണക്കിന് രൂപയ്ക്ക് ആ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പിൽ വരുന്നു. ഈ റിപ്പോർട്ട് മേടിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി, കാരണം 4-5 വർഷം ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ സർക്കാർ ഇത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ അത് പുറത്തു വന്നത്. കാരണം ഈ കഴിഞ്ഞ 2-3 ദിവസമായി എത്ര വലിയ സമ്മർദ്ദം നമ്മൾ ചെലുത്തേണ്ടി വന്നു എന്നാലോചിച്ച് നോക്കിക്കേ. കാരണം ഞാൻ ഇന്ന് അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ജസ്റ്റിസ് വി ജി അരുണാണ്. അദ്ദേഹം എടുത്ത നിലപാട് വലിയ നിലപാടാണ്. കാരണം ഇന്ന് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിലേക്ക് പോകാൻ പറയുന്ന സമയത്ത് ആ കേസ് എടുത്തിരുന്നെങ്കിൽ ഇതിവിടെ നിന്ന് മാറും, ഈ കളി മാറി, പിന്നീട് സുപ്രീം കോടതിയായി. കാരണം എല്ലാ സംവിധാനങ്ങളും സെറ്റ് വെച്ചിരിക്കുകയെന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ഹൈക്കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി പോകാൻ വരെ മെൻഷൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ ജസ്റ്റിസ് ആയിട്ടുള്ള വി ജി അരുണെടുത്ത നിലപാടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു പോകാനും കാരണം എന്നുള്ളതാണ്. കാരണം 2.5 പുറത്തു വിടുമെന്ന് പറയുമ്പോൾ 1:45 കേസ് എടുക്കുമെന്ന് നിശ്ചയിച്ചിട്ടാണ് 2.5 സമയം ഫിക്സ് ചെയ്യുന്നത്. 2.5 കഴിഞ്ഞപ്പോഴാണ് ടക്ക് എന്ന് പറയുന്നത് തള്ളുന്നതും ഈ പറയുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതും. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് ജസ്റ്റിസ് എടുത്തതിൻ്റെ കൂടെ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് നമ്മുടെ റോഷിബാലിൻ്റെ കയ്യിൽ തന്നെ കിട്ടുന്നതു എന്നും വലിയ കാര്യമാണ്. കാരണം ആദ്യം ഈ റിപ്പോർട്ട് എടുത്ത് പുറത്തേക്ക് ഓടി വരുന്നത് റോഷിബാലിൻ്റെ വിഷ്വൽസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ട് എടുത്ത് റോഷിബാൽ വരുമ്പോൾ ഈ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം, റോഷിബാലിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഇനി ഈ റിപ്പോർട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ സർക്കാർ എടുക്കേണ്ട നിലപാടുകളെ കൃത്യമായി വിശകലനം ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ടി വി ഇനി കാരണം ഈ റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. കാരണം അതിനകത്ത് ആരെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉള്ളടങ്ങളിലേക്ക് ഇനി റിപ്പോർട്ടർ ടി വി പോകുമെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. ഇതിൻ്റെ ഓരോ വാക്കുകളും ഓരോ വസ്ത്രങ്ങളും എന്താണ്, ആരെക്കുറിച്ചാണ്,
എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ച് റിപ്പോർട്ടർ ടി വി പോകും എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഈ റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകിച്ച് റോഷിപാലിനെയും മുൻ ചീഫ് എഡിറ്ററായി എം വി നികേഷ് കുമാറിനെയും ഞാൻ ഇപ്രാവശ്യം ഓർക്കുകയാണ്. അവർക്ക് അതിൻ്റെ ഒരു അഭിനന്ദനം പോലെ എനിക്ക് പറയണമെന്ന് തോന്നുന്നു. Meet the editors.